ഗുപ്തൻ നായരുടെ ജന്മശതാബ്ദി വർഷത്തിൽ അദ്ദേഹത്തിന്റെ സമ്പൂർണ്ണ കൃതികൾ പുറത്തിറക്കാനുള്ള പരിശ്രമത്തിലാണ് കുടുംബം. മഹാനായ സാഹിത്യകാരൻ മൺമറഞ്ഞ് 13 വർഷം പിന്നിടുമ്പോഴും അദ്ദേഹത്തിന് വേണ്ടി ഒരു സ്മാരകം പോലും ഒരുക്കിയിട്ടില്ല. നിരൂപകൻ, ഉപന്യാസകാരൻ, ഭാഷാ പണ്ഡിതൻ, പ്രഭാഷകൻ, നാടകപ്രവർത്തകൻ, അധ്യാപകൻ, പത്രാധിപർ, കേരള സാഹിത്യ അക്കാദമിയുടെയും സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെയും മുൻ അധ്യക്ഷൻ. എഴുത്തച്ഛൻ പുരസ്കാരം, വള്ളത്തോൾ പുരസ്കാരം, വയലാർ അവാർഡ്, ഇങ്ങനെ പ്രധാന സാഹിത്യ പുരസ്കാരങ്ങളുടെ ജേതാവ്. ഇസങ്ങൾക്കപ്പുറം മനസാ സ്മരാമി, അസ്ഥിയുടെ പൂക്കൾ, കാവ്യസ്വരൂപം തുടങ്ങിയ പ്രമുഖമായ കൃതികളുടെ കർത്താവ്. എസ് ഗുപ്തൻ നായർ എന്ന എഴുത്തുകാരന്റെ ജീവിതരേഖ അക്ഷരങ്ങളാൽ സമ്പന്നമാണ്. 13 വർഷം മുമ്പാണ് ആ പ്രൗഢമായ സാന്നിധ്യം മലയാള സാഹിത്യ തറവാട്ടിൽ നിന്നും മൺമറഞ്ഞത്. ജന്മശതാബ്ദി വർഷത്തിൽ സാഹിത്യ അക്കാദമിയും അദ്ദേഹം അധ്യാപകനായിരുന്ന സ്ഥാപനങ്ങളും ശിഷ്യരും സുഹൃത്തുക്കളുമൊക്കെ ഒരു വർഷം നീളുന്ന അനുസ്മരണ പരിപാടികൾക്കുള്ള തയ്യാറെടുപ്പിലാണ്. 40 പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെതായി സമാഹരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഈ ശതാബ്ദി വർഷത്തിൽ അദ്ദേഹത്തിൻ്റെ സമ്പൂർണ്ണ കൃതികൾ പ്രസിദ്ധീകരിക്കാനുള്ള ശ്രമം ഒരു 6 വോള്യങ്ങളായിട്ട് വരും. 6 വോള്യങ്ങളായിട്ടുള്ള സമ്പൂർണ്ണ കൃതികൾ രചിക്കാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു. പുസ്തകങ്ങളാണ് എഴുത്തുകാരൻ്റെ ഏറ്റവും വലിയ സ്മാരകമെന്ന് പറയുമ്പോഴും കർമ്മമണ്ഡലമായിരുന്ന തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ ഓർമ്മ നിലനിർത്തുന്ന ഒന്നുമില്ലെന്നതാണ് കുടുംബത്തിന്റെ സങ്കടം. പേരൂർക്കടയിൽ അദ്ദേഹം താമസിച്ചിരുന്ന വീട് ഗുപ്തൻ നായർ സ്മാരകമാക്കി മാറ്റണമെന്നാണ് കുടുംബത്തിന്റെ ആഗ്രഹം. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.